നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ചിരിയുടെ ഗോഡ്ഫാദറിനെ വിട ഇന്നസെൻറ്റ് അന്തരിച്ചു അന്ത്യം പത്ത് മുപ്പതിന് ലേക്ഷോർ ആസ്പി ത്രീലായിരുന്നു കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ എട്ട് മുപ്പതിന് പൊതുദർശനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ ഓരോ മലയാളിയുടെയും കണ്ണ് അടച്ചാൽ കാണുന്ന ഒരു രൂപം തന്നെയാണ് ഇന്നസെൻ്റ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളാവുന്നു ഇന്നും തമാശകളുടെ പേര് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോമഡിയും കാര്യങ്ങളുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു ചില വാക്കുകളൊക്കെ എത്രത്തോളം സിനിമകളാണ് എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സിനിമകളിലാണ് ഇന്നസെൻ്റ് അഭിനയിച്ചിട്ടുള്ളത് മലയാളികളുടെ പ്രിയങ്കരനായ താരമായി മാറിയ ഇന്നസെൻറ്റ് നമ്മളെ എല്ലാവരെയും വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ എന്ന മേഖലയിൽ പ്രവർത്തിക്കാൻ മാത്രമല്ല അദ്ദേഹം നമ്മളുടെ മുൻ എം പി കൂടിയാണ് എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാലാം പതിനാലാം രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിൽ എലക്ഷനിൽ മത്സരിക്കുകയും അവിടെ ചാലപ്പുടി ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു അങ്ങനെ നമ്മളുടെ എം പി ആയി മാറുകയും അമ്മ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു വലിയ ഒരു കാലഘട്ടത്തിൽ ഇന്നസെൻറ്റിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരം തന്നെയാണ് ഒരു നമ്മൾ നമ്മുടെ സൂപ്പർ താരങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ സിനിമകളിൽ പോലും ഇന്നസെൻറ്റ് അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായിട്ടുള്ള ഒരു മുഖമുദ്ര അവിടെ പതിപ്പിച്ചിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല സിനിമകളും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നായകനേക്കാളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഇന്നസെൻറ്റിൽ നിന്ന് നമ്മൾ കാണാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡാണ് മഴവിൽ കാവടി എന്ന സിനിമയിൽ ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർക്കുള്ള ട പറയും മുമ്പേ എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെക്കൻഡ് ബെസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ ഓർമ്മയ്ക്കായി എന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ ക്രിറ്റിക്സ് അവാർഡുകളും ഏഷ്യാനെറ്റ് അവാർഡുകളും ഒക്കെ വാരിക്കൂട്ടിയ നടന്നായിരുന്നു അവാർഡുകൾക്കൊക്കെ മുകളിൽ നിൽക്കുന്നത് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ തന്നെയാണ് അതായത് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴായി കാണുന്ന പൊന്മുട്ടയിടെ പൊന്മുട്ടയിടുന്ന താറാവ് മൈ ഡിയർ മുത്തശ്ശൻ ഗോഡ് ഫാദർ താഴെ തുടങ്ങിയ സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് മാത്രമല്ല കാബൂളിവാല ഗജകേസരി യോഗം എന്തിന് ഈ പറഞ്ഞ പോലെ മഴവിൽ കാവടി മനസ്സിനക്കരെ തുറപ്പുകുലാൻ രസതന്ത്രം നരൻ മഹാസമുദ്രം അങ്ങനെ ഒരുപാട് സിനിമകൾ പ്രത്യേകിച്ച് കെ പി എസ് സി ലളിതയുമായിട്ടുള്ള അല്ലെങ്കിൽ ലളിത ചേച്ചിയുമായിട്ടുള്ള ഓരോ കോമ്പിനേഷൻ സീൻസും മലയാളികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പറഞ്ഞ് പതിഞ്ഞ സിനിമകളാണ് ഇന്നസെൻറ്റിൻ്റെ ഏറ്റവും ഗംഭീരമായിരുന്ന സിനിമകൾ അല്ലെങ്കിൽ പലർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമ റാം ജുറാവോ സ്പീക്കിങ്ങും മാന്നാർ മത്തായിയും ഒക്കെയാണ് കിലുക്കം ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി നാടോടിക്കാറ്റ് മണിച്ചിത്രത്താഴ് അങ്ങനെ കല്യാണരാമൻ തുടങ്ങിയ സിനിമകളിലൊക്കെ അതിലെ കോമഡിയുമൊക്കെ നമ്മൾ എന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നതാണ് അതുപോലെ കോമഡി മാത്രമല്ലായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഇതിപ്പം നമ്മൾ പറയേണ്ട ഓരോ മലയാളികൾക്കും കാണുന്ന ഓരോരുത്തർക്കും അറിയാം എടുത്തു പറയാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കേളിയും കാതോടു കാതോരവുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് വില്ലൻ വേഷങ്ങളുടെ ഒരു ഗംഭീര ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കന്നാസും കടലാസും നമ്മൾ മറക്കാത്ത കഥാപാത്രമാണ് ഒരു പക്ഷേ ചില സൂപ്പർ താര സിനിമകളെടുത്ത് നോക്കുമ്പോൾ അവിടെ സൂപ്പർ താരങ്ങളെക്കാൾ മുകളിൽ കയ്യടി നേടിയ സിനിമ നടനും ഇന്നസെൻ്റ് തന്നെയാണ് എഴുത്തു പറയാനുള്ളത് വിയറ്റ്നാം കോളനി പോലെയുള്ള സിനിമയിൽ നട്ടല് എന്ന് പറയാൻ ഈ സിനിമയുടെ നട്ടല് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പക്ഷേ അത് ഇന്നസെൻ്റിൻ്റെ കയ്യിൽ ആയിരുന്നു എന്നുള്ളതാണ് ഇനിയും ഈ പറഞ്ഞ പോലെ നമ്മൾ റാംജുറാവുവിൽ ആണെങ്കിലും മാനാർ മതായിലുമൊക്കെ ആണെങ്കിലും അവിടെ മതായി ചേട്ടൻ തന്നെയായിരുന്നു അതായത് ഇന്നസെൻ്റ് തന്നെയായിരുന്നു അതിൻ്റെ നായകനായി വന്നത് ഗോഡ്ഫാദർ മലയാളത്തിലെ ഏറ്റവും നാളോടിയ സിനിമയാണ് ഗോഡ്ഫാദർ അവിടെയും അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മണി ചിത്രതാ വേഷം ഒരിക്കലും നമ്മൾ മറക്കില്ല ഒരു പക്ഷേ കല്യാണരാമനിലേക്ക് വരികയാണെങ്കിൽ ദിലീപിൻ്റെ ഈ ഒരു സിനിമയിൽ ദിലീപിൻ്റെ മുകളിൽ കയ്യടി നേടിയത് അദ്ദേഹത്തിന് തന്നെയാണ് അങ്ങനെ എത്ര എത്ര സിനിമകളാണ് അദ്ദേഹം നമ്മളെ ഈ പറഞ്ഞ പോലെ കയ്യടിപ്പിച്ചിരിക്കുന്നത് ചിരിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നമ്മളുടെ കണ്ണിൽ ഈറൻ അണിയിക്കുന്ന